പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം കഥയും കാര്യവും പരിപാടി ഇന്ന് 100 ദിവസം പൂർത്തിയാക്കുകയാണ് ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ പിന്തുണയ്ക്കും സ്നേഹത്തിനും സ്നേഹപൂർവം നന്ദി അർപ്പിക്കുന്നു ഇനിയും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പിന്തുണയും കഥയും കാര്യവും പരിപാടിയിൽ ഉണ്ടാകണം എന്ന് സ്നേഹപൂർവം ആവശ്യപ്പെടുകയും ചെയ്യുന്നു നൂറാം ദിവസത്തെ കഥ വിശ്വാസത്തെക്കുറിച്ചുള്ള കഥയാണ് സ്വർഗ്ഗത്തിലൊരിക്കൽ ഈശോയും മാതാവും കൂടെ നടക്കുകയാണ് സ്വർഗ്ഗത്തിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ മരം വെട്ടുന്നത് ഇവർ രണ്ടുപേരും കണ്ടു ഈ മനുഷ്യൻ ഇരുന്ന കൊമ്പ് തന്നെയാണ് മുറിക്കുന്നത് മാതാവ് ഈശോയോട് ചോദിച്ചു ആ കൊമ്പ് മുറിച്ചു തീരുമ്പോൾ അയാൾ നിലത്ത് വീഴും അയാളെ നമുക്ക് രക്ഷിക്കണ്ടേ ഈശോ പറഞ്ഞു തീർച്ചയായിട്ടും അയാളെ രക്ഷിക്കാം അയാൾ വീഴുമ്പോൾ അമ്മേ എന്നാണ് വിളിക്കുന്നതെങ്കിൽ അമ്മ രക്ഷിക്കണം ദൈവമേ എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഞാൻ രക്ഷിക്കാം അങ്ങനെ അവർ കാത്തു നിൽക്കുകയാണ് ഈ മനുഷ്യൻ മരത്തിൻ്റെ കൊമ്പ് മുറിച്ചു കഴിഞ്ഞു പെട്ടെന്ന് അയാൾ നിലത്തേക്ക് വീണു നിലത്തേക്ക് പോകുന്ന വഴി അയാൾ വിളിച്ചത് അയ്യോ എന്നാണ് പ്രിയപ്പെട്ടവരെ വളരെ വ്യക്തമാണ് സന്ദേശം നമ്മൾ രക്ഷിക്കപ്പെടണമെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ വിശ്വാസമില്ലാത്തവരെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് പോലും അസാധ്യമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വിശ്വാസം അതിനെ എപ്പോഴും പരിപോഷിപ്പിച്ച് നിർത്തുവാൻ പരിശ്രമിക്കുക നാളെ പുതിയ കഥയും കഥയിലെ കാര്യവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഇന്ന് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നന്ദി